നമസ്കാരം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് ഗവൺമെന്റ് കെമിക്കൽ സെക്ടറിലെയും പെട്രോ കെമിക്കൽ സെക്ടറിലെയും കമ്പനികളെ പി എൽ ഐ സ്കീമിലേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്ത. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഒരു നോട്ടിഫിക്കേഷൻ വഴിയല്ല ഈ വാർത്ത പുറത്തുവന്നത്, മറിച്ച് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ നടത്തിയ പത്രസമ്മേളനത്തിൽ വരും സമയത്ത് കെമിക്കൽ സെക്ടറിലെയും പെട്രോ കെമിക്കൽ സെക്ടറിലെയും കമ്പനികളെ പി എൽ ഐ സ്കീമിലേക്ക് പരിഗണിക്കും എന്ന സൂചന നൽകുകയായിരുന്നു. വ്യാഴാഴ്ച പുറത്തുവന്ന ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് വെള്ളിയാഴ്ച നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചില്ല. ഈ രണ്ട് സെക്ടറിലെയും കമ്പനികളിൽ ഒന്നും തന്നെ ബൈയിങ് മൊമെൻ്റ് വന്നതുമില്ല. അതിനുള്ള പ്രധാന കാരണം ഇപ്പോഴത്തെ മാക്രോ എക്കോണമിക് സിറ്റുവേഷനാണ്. മാക്രോ എക്കോണമിക് സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുൻപേ ആദ്യം തന്നെ പി എൽ ഐ സ്കീം എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു സെക്ടറിലെ പർട്ടിക്കുലർ പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന സ്കീമാണ് പി എൽ ഐ സ്കീം. പി എൽ ഐ സ്കീമിൽ ഉൾപ്പെട്ട കമ്പനികൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതോടുകൂടി ആ പ്രൊഡക്ഷന് പ്രൊപ്പോർഷണലായ രീതിയിൽ ഗവൺമെൻറ് ഇൻസെൻറ്റീവ് നൽകും. ഇൻസെൻറ്റീവ് കമ്പനികളുടെ ബാലൻസ് ഷീറ്റിലാണ് ക്രെഡിറ്റ് ആകുന്നത്. അതുകൊണ്ട് കമ്പനികളുടെ പ്രോഫിറ്റ് വർദ്ധിക്കുകയും സ്റ്റോക്ക് പ്രൈസിൽ ബൈയിങ് മൊമെൻറ്റം അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഉയരുകയും ചെയ്യും. അതുകൊണ്ട് പി എൽ ഐ സ്കീമിനെ മാർക്കറ്റ് പലപ്പോഴും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ മാക്രോ എക്കോണമിക് സിറ്റുവേഷൻ വീക്ക് ആവുകയും ഗ്ലോബലി കെമിക്കൽ പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ പി എൽ ഐ സ്കീമിൽ ഉൾപ്പെട്ടാൽ പോലും കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ മുതിരുകയില്ല. പക്ഷേ ഫ്യൂച്ചറിൽ സിറ്റുവേഷൻ മാറുന്നതോടുകൂടി അല്ലെങ്കിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതോടുകൂടി കമ്പനികൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചേക്കാം. അതിന് പ്രൊപ്പോർഷണലായ ഇൻസെൻറ്റീവ്സ് കമ്പനികൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇന്ത്യയെ സർവീസ് സെക്ടറിൽ നിന്നും മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഒരു മികച്ച രാജ്യമാക്കി മാറ്റുന്നതിനും മാനുഫാക്ചറിംഗ് ഹബ് ആക്കുന്നതിനുമാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി പല പ്ലാനുകളും ഗവൺമെൻറ് ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. റീസെൻ്റ്ലി ഇന്ത്യയുടെ എനർജി ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നതിന് വേണ്ടി നാഷണൽ ഹൈഡ്രജൻ മിഷൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. 19,744 കോടി രൂപയുടെ ഇൻസെൻറ്റീവ് പ്ലാനാണ് ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവഴി 2047 കൂടി ഇന്ത്യ എനർജി ഇൻഡിപെൻഡൻ്റ് ആവുകയും 2070 കൂടി നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്യും. ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ വഴി 5 മില്യൺ മെട്രിക് ടൺ പെർ ആനം ഗ്രീൻ ഹൈഡ്രജനാണ് ഗവൺമെൻറ് പ്രൊഡക്ഷനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ 2030 കൂടി റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 125 GW ഉയർത്താനും ഗവൺമെൻറ് ശ്രമിക്കും. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കൽ സെക്ടറിലെ കമ്പനികളെയായിരിക്കും ഗവൺമെൻറ് ഈ പി എൽ ഐ സ്കീമിൽ ഉൾപ്പെടുത്തുക. ഇപ്പോഴത്തെ ബിസിനസ് മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ട് കമ്പനികൾ ഇതിന് തികച്ചും അനുയോജ്യമാണെന്ന് തോന്നുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റോക്ക് ക്ലീൻ സയൻസും രണ്ടാമത്തേത് ഫൈൻ ഓർഗാനിക്സ് ലിമിറ്റഡും. ക്ലീൻ സയൻസ് ഇന്ത്യയിലെ ഗ്രീൻ കെമിസ്ട്രി സെഗ്മെൻറ്റിലെ ലീഡർ കമ്പനിയാണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റർമീഡിയറ്റ്സ്, എഫ് എം സി ജി കെമിക്കൽസ് എന്നിവ ഗ്രീൻ കെമിസ്ട്രി വഴിയാണ് ക്ലീൻ സയൻസ് എന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. വളരെ യുണീക്ക് ആയിട്ടുള്ള ബിസിനസ് മോഡലാണ്. കൂടാതെ ഫൈൻ കെമിക്കൽ സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനി കൂടിയാണ്. മാർക്കറ്റിൽ ഉയർന്ന വാല്യുവേഷനോടുകൂടി ലിസ്റ്റഡ് ആവുകയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്ത സ്റ്റോക്കായിരുന്നു. പിന്നീട് മാർക്കറ്റ് എസ്റ്റിമേഷന് പ്രൊപ്പോർഷണൽ ആകാത്ത രീതിയിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിനും നെറ്റ് പ്രോഫിറ്റും ഇടിഞ്ഞതോടുകൂടി സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്തു തുടങ്ങി. ഇപ്പോഴും കമ്പനിയുടെ ആർ ഒ ഇ 33.2% ആർ ഒ സി ഇ 44.5% കമ്പനിയുടെ കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഓപ്പറേറ്റിംഗ് മാർജിൻ 55% നിന്ന് 43% ഇടിയുകയും ചെയ്തു. ഇത് ക്ലീൻ സയൻസ് എന്ന കമ്പനി മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല, എൻ്റയർ കെമിക്കൽ സെക്ടറിലെ കമ്പനികളെല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. ക്ലീൻ സയൻസ് എന്ന സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയും ഡൗൺവേർഡ് ട്രെൻഡ് ഫോളോ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് പൊസിഷൻ എടുക്കാൻ ഒരിക്കലും ആവശ്യപ്പെടുകയില്ല. പക്ഷേ കമ്പനിയുടെ ബിസിനസ് മോഡലിൽ വിശ്വാസമുള്ളവർക്ക് സ്റ്റാഗേർഡ് മാനറിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നതിന് ശേഷം സ്റ്റോക്ക് അപ്സൈഡിലേക്ക് നീങ്ങുമ്പോഴും പൊസിഷൻ എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഫൈൻ ഓർഗാനിക്സ് ലിമിറ്റഡ്. സിന്തറ്റിക് കെമിക്കൽസിൽ നിന്നും ഓലിയോ ബേസ്ഡ് കെമിക്കൽ മാനുഫാക്ചർ ചെയ്യുന്ന ഫുഡ്, പ്ലാസ്റ്റിക്, കോസ്മെറ്റിക്, കോട്ടിങ്സ് എന്നിവയ്ക്ക് ആവശ്യമായ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫൈൻ ഓർഗാനിക്സ് ലിമിറ്റഡ്. ഫൈൻ ഓർഗാനിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്കും യുണീക്ക് ബിസിനസ് മോഡലാണ്. ഈ കമ്പനിയും ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഗ്രീൻ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കമ്പനിയാണ്. റീസെൻ്റ്ലി ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിരുന്നു. വീക്ക് ഗ്ലോബൽ ഡിമാൻഡിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി മോശം പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. റവന്യൂ 27% പ്രോഫിറ്റ് 37% ഇടിഞ്ഞു. 111 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 99.8 കോടിയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം 189.8 കോടിയുടെ പ്രോഫിറ്റായിരുന്നു.
റവന്യൂ 27% ഇടിഞ്ഞ് 747 കോടിയിൽ നിന്നും 547 കോടിയിലേക്ക് ഇടിഞ്ഞു. മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത് 587 കോടിയുടെ റവന്യൂ ആയിരുന്നു. മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാളും താഴ്ന്ന ലെവലിലുള്ള റവന്യൂ കമ്പനി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എബിറ്റ 214 കോടിയിൽ നിന്ന് 141 കോടിയിലേക്ക് ഇടിയുകയും എബിറ്റ മാർജിൻ 28.7% നിന്നും 25.8% ഇടിയുകയും ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 111 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് വെറും 99.8 കോടിയായി മാറി. കഴിഞ്ഞ 2 ക്വാർട്ടറായി ഫൈൻ ഓർഗാനിക്സ് എന്ന കമ്പനി മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കമ്പനി മോശം പെർഫോമൻസ് തുടരാനുള്ള കാരണം വീക്ക് ഗ്ലോബൽ ഡിമാൻഡും ചൈനയുടെ കെമിക്കൽ ഡംപിങ്ങുമാണ്. ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ ഫൈൻ ഓർഗാനിക്സ് എന്ന കമ്പനിയും പെർഫോം ചെയ്തു തുടങ്ങും. ഫൈൻ ഓർഗാനിക്സിൻ്റെ 52-week low 4040, സ്റ്റോക്ക് 4490 എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. 4500 ഒരു പ്രധാന സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബ്രേക്ക് ആവുകയും ചെയ്തു. ഫൈൻ ഓർഗാനിക്സ് ഈ വർഷം 16.64% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. സ്റ്റോക്കിൻ്റെ 52-week high 7328. കെമിക്കൽ സെക്ടർ നേരിടുന്ന പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഫൈൻ ഓർഗാനിക്സ് പോലുള്ള സ്റ്റോക്കുകൾ പെർഫോം ചെയ്തു തുടങ്ങും. സ്റ്റോക്ക് ഈവൻ അതിൻ്റെ 52-week highയിലേക്ക് എത്തിയാൽ കൂടിയും ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഫൈൻ ഓർഗാനിക്സിനെയും സ്റ്റാഗേർഡ് മാനറിലോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വരുമ്പോഴോ പൊസിഷൻ എടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്.